ഹലോ വെൽക്കം ടു ലൈല ടീച്ചേഴ്സ് വേൾഡ് ഇന്ന് ടീച്ചർ ഇവിടെ എടുക്കുന്നത് ടെൻസാണ് കാലം എന്താണ് കാലം നമുക്ക് കാലത്തെ കുറിച്ച് പഠിക്കാം ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു പ്ലീസ് യു റൈറ്റ് ദ ബോയ് ഈറ്റ്സ് ആപ്പിൾ ഈറ്റ്സ് ഐ റോട്ട് ദ ലെറ്റർ ഇൻ ഹിസ് പ്രസൻസ് ദ ഗേൾ പ്ലേഡ് ടെന്നീസ് ഐ ഷാൽ റൈറ്റ് അനദർ ലെറ്റർ ടുമോറോ I shall give the book tomorrow. Here, ചില ക്രിയകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു റൈറ്റ് ഈസ് ഇത് രണ്ടും പ്രസന്റ് ടെൻസിനെ കാണിച്ചിരിക്കുന്നു റോഡ് റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ് പ്ലേയുടെ പാസ്റ്റ് ടെൻസ് ആണ് പ്ലേയ്ഡ് ഇത് രണ്ടും പാസ്റ്റ് ടെൻസിനെ കാണിച്ചിരിക്കുന്നു ഐ ഷാൽ റൈറ്റ് ഷാൽ ഗിവ് ഫ്യൂച്ചർ ടെൻസിനെ കാണിച്ചിരിക്കുന്നു അപ്പോൾ Thus, a verb may refer to present time, past time, and the future time. There are three major tenses. Which are they? The present tense, the past tense, the future tense. ഓരോ ടെൻസിനും ഓരോ കാലത്തിനും നാല് വിഭാഗങ്ങളുണ്ട് പ്രസന്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും നാല് വിഭാഗങ്ങളുണ്ട് സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉദാഹരണത്തിന് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതുപോലെ ഇതിനും ഓരോന്നിനും നാല് കാലങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാലം പ്രസന്റ് ടെൻസ് വർത്തമാനകാലം പാസ്റ്റ് ടെൻസ് ഭൂതകാലം ഫ്യൂച്ചർ ഭാവി കാലം ഒന്നാമത്തെ ടെൻസായ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം ഒന്നാമത് സിമ്പിൾ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ എപ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ആക്ഷൻ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് നമ്മൾ പതിവായി ചെയ്യുന്ന ക്രിയാരൂപങ്ങളാണ് സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ നമ്മൾക്കറിയാം പഠിക്കുന്നു എഴുതുന്നു ചെയ്യുന്നു വരുന്നു പോകുന്നു ഇതൊക്കെ നമ്മൾ പതിവായി ചെയ്യുന്ന ക്രിയാരൂപങ്ങളാണ് ക്രിയകളുടെ ധാതുരൂപം എന്ന് പറഞ്ഞാൽ ടു ചേരാത്ത ക്രിയകളുടെ ധാതുരൂപം ടു ചേരാത്തതാണ് സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്നത് സീ കം ഗോ ലുക്ക് ഡു ടേക്ക് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ക്രിയകളുടെ ടു ചേരാത്ത രൂപമാണ് സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും ഒന്നുകൂടെ ശ്രദ്ധിക്കുക സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും അപ്പോൾ നമ്മൾ എസ്ഒ ഇ എസ് ഒ വെർബിന്റെ കൂടെ ചേർക്കുന്നു എസ്ഒ ഇ എസ് ഒ ചേർക്കുന്നു ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ് ഡ്രിങ്ക്സ് മൈ വാച്ച് കീപ്സ് ഗുഡ് ടൈം കീപ്സ് കീപ്പിന്റെ കൂടെ നമ്മൾ ചേർത്തു ഇനി ചില ജനറൽ ട്രൂത്ത് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു റൈസസ് ഹണി ഈസ് സ്വീറ്റ് തേൻ മധുരമുള്ളതാകുന്നു ഇതൊക്കെ ജനറൽ ട്രൂത്തുകളാണ് ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹിയറും ദേറും ഹിയർ കംസ് ദ ബസ് ഹിയർ കംസ് ദ ബസ് ഹിയർ കംസ് ദ ബസ് ദേർ ഷീ ഗോസ് ദേർ ഷീ ഗോസ് ദേർ ഇവിടെ ഉപയോഗിച്ചു ഗോസ് ഉപയോഗിച്ചു ഹിയർ ഇവിടെ ഉപയോഗിച്ചു കംസ് ഉപയോഗിച്ചു ഇനി ടു ഇൻഡിക്കേറ്റ് എ ഫ്യൂച്ചർ ഈവൻ വരാൻ പോകുന്ന ഒരു കാലമാണെങ്കിലും നമ്മളെപ്പോ എന്തുപയോഗിക്കുന്നു സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു വെൻ ഡസ് ദ കോളേജ് റീ ഓപ്പൺ ഡസ് വെൻ ഡസ് ദ കോളേജ് റീ ഓപ്പൺ കോളേജ് എന്നാണ് വീണ്ടും തുറക്കുക ദ നെക്സ്റ്റ് ട്രെയിൻ leaves at 5:20 the next train leaves at 5:20 leaves future ne kaanikkan nammal endu upayogikkunu simple present upayogikkunu appol ivide nammal endanu upayogichathu simple present il to be enna kriyayude simple present roopangalaya am um is um are upayogikkunu shradhikkuka simple present tense il to be enna ക്രിയയുടെ സിമ്പിൾ പ്രസന്റ് ഫോമുകളായ ആമും ഈസും ആറും ഉപയോഗിക്കുന്നു
എപ്പോഴാണ് നമ്മൾ ആമും ഈസും ആറും ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഐ സബ്ജക്റ്റ് ആയി വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു നമുക്കറിയാം ഐ ആം ഹീയും ഷീയും ഇറ്റും സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഈസ് ഉപയോഗിക്കുന്നു ഹീ ഈസ് ഷീ ഈസ് ഇറ്റ് ഈസ് വിയും യുവും സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കുന്നു ആർ ഉപയോഗിക്കുന്നു വി ആർ യു ആർ എന്നുപയോഗിക്കുന്നു ഇവിടെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ പതിവായി ചെയ്യുന്ന രൂപങ്ങളാണെന്ന് വെർബുകളാണെന്ന് നമ്മൾ പറഞ്ഞു ക്രിയാരൂപങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് യൂഷ്വലി എവരിഡേ ജനറലി ഓഫൻ നെവർ ഫ്രീക്വന്റ്ലി ഓൾവേസ് സംടൈംസ് തുടങ്ങി പതിവായി എന്നർത്ഥം വരുന്ന വാക്കുകൾ ഇത്തരം ക്രിയയുടെ കൂടെ ഉപയോഗിക്കുന്നു അപ്പം രാജു നെവർ ടെൽസ് എ ലൈ എക്സാമ്പിൾ ആണ് രാജു നെവർ ടെൽസ് എ ലൈ രാമു ജനറലി വിയേഴ്സ് രാമു ജനറലി വിയേഴ്സ് ട്രൗസേഴ്സ് ഷീ ഓഫൺ ഗോസ് ടു ചർച്ച് ഷീ ഓഫൺ ഗോസ് ടു ചർച്ച് ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ പ്രസന്റ് ടെൻസിലെ ഒന്നാമത്തെ രൂപമായ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ ടു ബി എന്ന ക്രിയാരൂപത്തിന്റെ ആമും ഈസും ആറും ഉപയോഗിക്കുന്നു വെർബിന്റെ കൂടെ നമ്മൾ എസും ഇ എസും ചേർക്കുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്കറിയാം ഓരോ മൂന്ന് കാലങ്ങൾക്കും നാല് പിരിവുകളാണുള്ളത് സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതിൽ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പഠിച്ചത് അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് വാട്ട് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ഇറ്റ് ഫോർ ഇറ്റ് ഈസ് എൻ ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ഓടിക്കൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വരികയാണ് പോകുകയാണ് എന്നീ ക്രിയകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ടു ബി എന്ന ക്രിയയുടെ രൂപങ്ങളായ ഈസ് ആം ആർ പ്ലസ് വെർബിന്റെ ഐ എൻ ജി ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ആം റൈറ്റിംഗ് ഈസ് അറൈവിംഗ് ആർ ലീവിംഗ് എക്സെട്ര പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ ആം ഉപയോഗിക്കുന്നു സബ്ജക്ട് എക്സാമ്പിൾ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടുഡേ സബ്ജക്ട് തേർഡ് പേഴ്സൺ ആകുമ്പോൾ ഹീ ഷീ ഇറ്റ് വരുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു സബ്ജക്ട് വിയും യുവും ആകുമ്പോൾ ആർ ഉപയോഗിക്കുന്നു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നൗ ടുഡേ സ്റ്റിൽ അറ്റ് പ്രസന്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷീ ഈസ് ഗോയിങ് നൗ ഇപ്പോഴത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് വർത്തമാനകാലമാണ് കണ്ടിന്യൂസ് ആണ് ഷീ ഈസ് ഗോയിങ് ദ ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ് ദ ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ് ആർ പ്ലേയിങ് ഇനി ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് പ്ലാൻ ടു ടേക്ക് പ്ലേസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ സമീപഭാവിയിൽ നടക്കാൻ ഉപയോഗിക്കുന്ന കാര്യത്തിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ടുഡേ ഞാൻ ഇന്നൊരു കത്ത് എഴുതും ഐ എം ഗോയിങ് ടു ദ സിനിമ ടു നൈറ്റ് ഇന്ന് രാത്രി ഞാൻ സിനിമയ്ക്ക് പോകും മൈ അങ്കിൾ ഈസ് അറൈവിംഗ് ടുമോറോ എന്റെ അങ്കിൾ നാളെ എത്തും ഫാദർ ഈസ് കമ്മിങ് ടു നൈറ്റ് ദേ ആർ ലീവിംഗ് ഫോർ മുംബൈ നെക്സ്റ്റ് വീക്ക് ഹീ ഈസ് ഗോയിങ് ടു ബി മാരീഡ് സൂൺ പെട്ടെന്ന് അടുത്ത കാലത്ത് തന്നെ അവൻ കല്യാണം കഴിക്കും ഇതൊക്കെ ഫ്യൂച്ചറിനെ കാണിക്കുന്നതിന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു വി യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വിത്ത് ആൻ ആഡ്വെർബ് ലൈക്ക് ഏതൊക്കെ ആഡ്വെർബിന്റെ കൂടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു ഓൾവേസ് കണ്ടിന്യൂലി കോൺസ്റ്റന്റ്ലി എക്സെട്ര ഈ വാക്കുകളുടെ കൂടെ നമ്മൾ എന്തുപയോഗിക്കുന്നു ആഡ്വെർബുകളായി തന്നെ ആഡ്വെർബിന്റെ കൂടെ ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു ആഡ്വെർബ് ലൈക്ക് ഓൾവേസ് കണ്ടിന്യൂലി കോൺസ്റ്റന്റ്ലി ഈ ആഡ്വെർബ് നമ്മൾ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ My dog is very silly. He is always running out into the road. He is always running. Today, he is learning grammar. Singular. He is learning grammar. Today, he is learning grammar. Sentence is singular. The baby is still sleeping. That is also singular. He is sleeping.
They are playing hockey. They are playing hockey. More examples of present continuous tense are ivide nammal parayunnathu. Today he is learning grammar, singular sentence. The baby is still sleeping. They are plural aanu. They are playing hockey. My parents are going to the market. He is not doing it properly. Negative aanu. Note vannappol negative aanu. Is doing. She is not reading the lesson correctly. Negative sentence. We are not trying to convince you. Negative sentence aanu. Is doing. Is reading. Are trying. These are more examples of present continuous tense. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾക്കറിയാം സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഉപയോഗിച്ച ഈസും ആമും ആറും നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. അതിൻ്റെ കൂടെ സിമ്പിൾ പ്രസന്റ് രൂപങ്ങളായ ടു ബിയുടെ എന്ന വെർബിൻ്റെ രൂപങ്ങളായ ഈസ്, ആം, ആർ പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഐ ഉപയോഗിക്കുന്നു, ഐ ആം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ ആകുമ്പോൾ ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് വി, യു വരുമ്പോൾ ആർ ഉപയോഗിക്കുന്നു. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നൗ, ടുഡേ, സ്റ്റിൽ, അറ്റ് പ്രസന്റ്. ഷീ ഈസ് ഗോയിങ്, ആർ പ്ലേയിങ്, ആം റൈറ്റിംഗ്, ആം ഗോയിങ്, ഈസ് അറൈവിംഗ്, ഈസ് കമ്മിങ്, ആർ ലീവിംഗ്, ഈസ് ഗോയിങ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. വെർബിന്റെ രൂപം ശ്രദ്ധിക്കുക. ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി, വെർബിന്റെ ഐ എൻ ജി. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസിന്റെ മൂന്നാമത്തെ പിരിവായ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ has or have plus past participle structure adana has or have plus past participle v3 verb inde moonamathe roopam. If the subject is singular we use has. Subject is singular anengil has upayogikkunnu, plural anengil have upayogikkunnu. Ibide nammal upayogikkunnathaya vaakkukalana ee kaalathe soojippikkunna ee vaakyathil already, just, not yet, since, for. ഈ വാക്കുകൾ നമ്മൾ ഈ കാലത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളിൽ ചേർക്കാറുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈസ്, ആം, ഓർ, ആർ. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ഈസ്, ആം, ഓർ, ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വി ത്രീ, വെർബിന്റെ മൂന്നാമത്തെ രൂപം. To indicate completed activities in the immediate past. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പം ടു ഇൻഡിക്കേറ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ സമീപ ഭൂതകാലത്തിൽ നടന്നതും വർത്തമാനകാലത്തിൽ പ്രസക്തിയുള്ളതുമായ ക്രിയകളെ സൂചിപ്പിക്കുവാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സമീപ ഭൂതകാലത്തിൽ നടന്നതും വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസിൽ പ്രസക്തിയുള്ളതുമായ ചില ക്രിയകളെ കാണിക്കുവാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. He has just gone out. നമ്മൾക്കറിയാം gone എന്ന് പറയുന്നത് has നമ്മൾ ഇവിടെ ഉപയോഗിച്ചു സിംഗുലർ ആയതുകൊണ്ട്. gone എന്ന് പറയുന്നത് നമ്മൾക്കറിയാം go, went, gone. V1 present tense go, past tense went, past participle V3 gone. അതുകൊണ്ടാണ് has plus V3 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. He has just gone out. ഇപ്പൊ അവൻ അങ്ങോട്ട് പുറത്തേക്ക് പോയതേ ഉള്ളൂ. It has just struck 10. Just struck 10. Then, to express past action whose time is not given and not definite. തീർച്ചയില്ല, തന്നിട്ടില്ല. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് സമയം നമ്മളോട് തന്നിട്ടില്ല, അല്ലെങ്കിൽ സമയത്തെ കുറിച്ച് നമുക്ക് തീർച്ചയില്ല എങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് ഹാവ് യു റെഡ്, ഹാവ് യു റെഡ് ഗളിവേഴ്സ് ട്രാവൽസ്. റീഡ്, റെഡ്, റെഡ് മൂന്നും എഴുതുന്നത് ഒരുപോലെയാണെങ്കിലും ഉച്ചരിക്കുന്നത് വേറെ രീതിയിലാണ്. റീഡ്, റെഡ്, റെഡ്, ആർ ഇ എ ഡി, ആർ ഇ എ ഡി. വി ത്രീ, ദിസ് വി ത്രീ ഈസ് യൂസ്ഡ് ഹിയർ. ഹാവ് യു റെഡ് ഗളിവേഴ്സ് ട്രാവൽസ്. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ആംഗ്രി. നോ വി ടു ന്യൂ പാസ്റ്റ് ടെൻസ്, ന്യൂ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോൺ.
that is written here. I have never known him to be angry. I have already done my work. Do past tense, did, V3, past participle, done. കുട്ടികൾക്കൊക്കെ വളരെ തെറ്റുന്നതായ ഒരു കാര്യമാണ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. റിപ്പോർട്ടർ സ്പീച്ച് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ ഹാവ് ഓൾറെഡി ഡൺ മൈ വർക്ക്. V3 ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ഹാവ് പ്ലസ് V3, ഡു, ഡിഡ്, ഡൺ. നെക്സ്റ്റ് വൺ, ഹി ഹാസ് കം ഫ്രം ദുബൈ. കം പ്രസന്റ് ടെൻസ്, കെയിം പാസ്റ്റ് ടെൻസ്, past participle come. So we use V3 here. He has come from Dubai. They have gone to Trivandrum. Gone, go, went, gone. V3, have plus V3. He has not yet completed his work. Has completed, complete, past tense, completed, past participle, completed, V1, V2, V3, has completed, negative sentence. He has not yet completed his own. ഇതുവരെയും അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ദ പ്ലെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. പ്ലെയിൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ദ പ്ലെയിൻ ഹാസ് ജസ്റ്റ്, നമ്മൾ പറയും ബസ് ജസ്റ്റ് മിസ്സായി പോയി എന്ന് പറയും. ദ പ്ലെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ലീവ് ലെഫ്റ്റ്, ലെഫ്റ്റ് V3, ലീവ് V2, past tense, left, past participle, left. The plane has just left. Then, I have not spoken to her since last Monday. I have not spoken to her since last Monday. Have spoken, speak, spoke, spoken. So V3 is used here. And have you written to her? Have you written to her? Write, wrote, written. V3 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Have you written to her? നിങ്ങൾ അവൾക്ക് എഴുതിയിട്ടുണ്ടോ? ലാസ്റ്റ് മൺഡേ മുതൽ ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല. I have worked here for 10 days. Worked, work, worked, worked. V3 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. I have worked here for last 10 days. ഞാൻ ഇവിടെ 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് പൂർത്തീകരിച്ച ക്രിയകൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ പ്രസന്റ് ടെൻസിന്റെ നാലാമത്തെ വകഭേദമായ കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇവിടെ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്? ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ്. ബിഗാൻ അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പാസ്റ്റിൽ തുടങ്ങിയതും നേരത്തെ തുടങ്ങിയതും എന്നാൽ ഇപ്പോഴും തുടരുന്നതുമായ ക്രിയകളാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. കാലസൂചനയ്ക്കായി ഇവിടെ നമ്മൾ സിൻസും ഫോർ ഉപയോഗിക്കുന്നു. കാലസൂചനയ്ക്കായി ടൈം പറയുന്നതിന് വേണ്ടി, കാലം പറയുന്നതിന് വേണ്ടി ഏത് വാക്കുകൾ ഉപയോഗിക്കുന്നു? സിൻസും ഫോറും ഉപയോഗിക്കുന്നു. ഇവിടെ തുടർച്ചയായി ഉപയോഗിക്കാറുള്ള ക്രിയകളാണ് ലേൺ, വെയിറ്റ്, സ്ലീപ്, സ്റ്റാൻഡ്, ലിവ്, സ്റ്റേ, ലൈ, വർക്ക്. ഈ ക്രിയകൾ തുടർച്ചയായി ചെയ്യാറുള്ള ക്രിയകളാണ് ഈ ടെൻസിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. Example, he has been sleeping for 5 hours. നമ്മൾ ഇവിടെ സ്ലീപ്പ് പറഞ്ഞായിരുന്നു. ഹി ഹാസ് ബീൻ സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചു. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. He has been sleeping for 5 hours. Then, they have been building the bridge for several months. ഇവിടെ ഫോർ എന്ന് പറഞ്ഞതാണ് കാലസൂചനയ്ക്കായി ഉപയോഗിച്ച. 5 hours, several months, four ഇവിടെ നമ്മൾ ഉപയോഗിച്ചു. They have been building the bridge for several months. I have been learning Arabic for 3 years. Have been learning. I have been, ഞാൻ 3 വർഷം മുൻപ് അറബിക് പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്റെ പഠിത്തം ഇതുവരെ പൂർത്തിയായില്ല, പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു.
The baby has been sleeping for 3 hours. The baby has been sleeping for 3 hours. The teacher has been waiting for you. The teacher has been waiting for you since 10 a.m. നിനക്ക് വേണ്ടി ടീച്ചർ മുന്നേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മണി മുതൽ? സിൻസ് 10 മണി മുതൽ ടീച്ചർ നിന്നെ നോക്കി ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. സീ, ഹിയർ, നോ, അണ്ടർസ്റ്റാൻഡ്, ഈ വെർബുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചില വാക്കുകളാണ്, വെർബുകളാണ് സീ, ഹിയർ, നോ, അണ്ടർസ്റ്റാൻഡ്. ഇവ അതുകൊണ്ടാണ് ടീച്ചർ അത് വെട്ടിക്കളഞ്ഞത്. വെട്ടിക്കളഞ്ഞത് നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ളത് പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്നതിന് വേണ്ടിയാണ്. അടുത്തത് യൂസ് ഓഫ് സിൻസ് ആൻഡ് ഫോർ. പി എസ് സി എഴുതുന്നവരെ ശ്രദ്ധിക്കുക, ഇതൊക്കെ എപ്പോഴും പി എസ് സിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. യൂസ് ഓഫ് സിൻസ് ആൻഡ് ഫോർ നമ്മൾക്ക് എപ്പോഴും അറിയണമെന്നില്ല, ഏതാണ് കറക്റ്റ് യൂസ് എന്ന്. യൂസ് ഓഫ് ഫോർ ആൻഡ് സിൻസ് നമുക്ക് നോക്കാം. സമയത്തെ കുറിക്കുന്ന വാക്കുകൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കുന്നു. സമയത്തെ കുറിക്കുന്ന ഈ ഫോറും സിൻസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കുന്നു. സിൻസ് 1942 മുതൽ ഇതുവരെ. സിൻസ് ലാസ്റ്റ് ഫ്രൈഡേ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇതുവരെ. സിൻസിന് ശേഷം പറയുന്ന ക്ലിപ്ത സമയം മുതൽ ഇതുവരെയും എന്നാണ് ആശയം. സിൻസിന് ശേഷം പറയുന്ന ക്ലിപ്ത സമയം 1942 ക്ലിപ്ത സമയമാണ്, നിശ്ചിത സമയമാണ്. 1942 ശേഷം ഇതുവരെ. സിൻസ് ലാസ്റ്റ് ഫ്രൈഡേ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇതുവരെ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സിൻസ് ഉപയോഗിക്കുന്നത്. സിൻസിന് ശേഷം പറയുന്ന ക്ലിപ്ത സമയം മുതൽ ഇതുവരെയും എന്നാണ് സിൻസ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ സിൻസ് ചേർക്കുന്നു ക്ലിപ്ത സമയത്തിന് മുതൽ ഇതുവരെയും എന്നുള്ളത്. ഇനി എവിടെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്? കാലദൈർഘ്യത്തിന് മുമ്പ് ഫോർ ഉപയോഗിക്കുന്നു. കാലദൈർഘ്യത്തിന് മുമ്പ് ഫോർ ഉപയോഗിക്കുന്നു. ഷീ ഹാസ് ബീൻ ഔട്ട് ഫോർ 2 days. ഷീ ഹാസ് ബീൻ ഔട്ട് ഫോർ 2 days. I have been living here for 10 years. They have been playing for the last 2 hours. കാലദൈർഘ്യത്തിന് മുമ്പ് ഫോർ ഉപയോഗിക്കുന്നു. ക്ലിപ്ത സമയത്തിന് മുമ്പ് നമ്മൾ എന്തുപയോഗിക്കുന്നു? സിൻസ് ഉപയോഗിക്കുന്നു. ക്ലിപ്ത സമയത്തിന് മുമ്പ് ശേഷം ഇതുവരെയും എന്നുള്ള അർത്ഥത്തിൽ സിൻസ് ഉപയോഗിക്കുന്നു. പി എസ് സി പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. യൂസ് ഓഫ് സിൻസ് ആൻഡ് ഫോർ. സിൻസ് 1942, സിൻസ് ലാസ്റ്റ് ഫ്രൈഡേ, ഇവിടെ ഫോർ ഫോർ 2 days, ഫോർ 10 years, ഫോർ ദ ലാസ്റ്റ് 2 hours. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും കാലദൈർഘ്യത്തെ കാണിക്കുന്ന സിൻസും ഫോറും നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മളിവിടെ പ്രസന്റ് ടെൻസ് പഠിച്ചു. പ്രസന്റ് ടെൻസിനെ ഓരോ ടെൻസിന് 3 tenses നാല് തരത്തിലുള്ള പിരിവുകളാണുള്ളത്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് 4 പഠിച്ചു. 4 പഠിച്ചത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസുമായി കാണാവുന്നതാണ്. താങ്ക് യു.